ജനതാദള എസ് നേതൃയോഗം ഇന്ന് കൊച്ചിയിൽ ചേരുകയാണ്. ദേശീയ നേതൃത്വം എൻ ഡി എസ് സഖ്യത്തിന്റെ ഭാഗമായതോടെ വലിയ പ്രതിസന്ധിയിലാണ് കേരളത്തിലെ ജനതാദള എസ് ജെ ഡി എസ് എത്തിച്ചേർന്നത്. എന്തായാലും ഇതിനു മുമ്പ് സമാന സാഹചര്യമൊക്കെ ഉണ്ടായപ്പോൾ ഉണ്ടാക്കിയ അതേ സമാനമായ പ്രശ്നപരിഹാരം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് അവർ നടത്തുന്നത്. അഭിലാഷ് ജി നായർ ചേരുന്നു വിവരങ്ങളുമായി. അഭിലാഷ്, സാധാരണഗതിയിൽ വളരെ വേഗം കേരളത്തിലൊരു ഇടതുപക്ഷ സർക്കാരിനൊപ്പം ഭരിക്കുമ്പോൾ ഈ ബി ജെ പി ബന്ധം ഉണ്ടായപ്പോൾ വേഗം തീരുമാനം ഉണ്ടാകേണ്ടതായിരുന്നു, പക്ഷേ അത് വൈകിപ്പോയി. സി പി എമ്മിൻ്റെ സമ്മർദ്ദവും ആവശ്യവും ഒക്കെ ഉണ്ടാകേണ്ടി വന്നു. ഇപ്പോൾ വളരെ വേഗം ഒരു തീരുമാനത്തിലേക്ക് എത്താൻ ജെ ഡി എസ് എങ്ങനെ ഈ കുഴപ്പത്തിൽ നിന്ന് പുറത്തു ചാടാനാണ് ഉദ്ദേശിക്കുന്നത്? അബ്ജോദ, ഇതൊരു രാഷ്ട്രീയ പ്രശ്നമല്ല, പക്ഷേ അതിനും പ്രധാനമായും ഒരു സാങ്കേതിക പ്രശ്നമാണ് ജെ ഡി എസ് മുമ്പിലുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ദേശീയ നേതൃത്വം ഇപ്പോൾ എൻ ഡി എയുടെ ഭാഗമായി പോയിരിക്കുന്നു. സ്വാഭാവികമായിട്ടും കേരളത്തിൽ എൽ ഡി എഫിനൊപ്പം നിൽക്കുന്ന ഈ രാഷ്ട്രീയ പാർട്ടിക്ക് അത്തരം ഒരു രാഷ്ട്രീയ നിലപാട് എടുക്കുവാൻ ആകില്ല. പ്രത്യേകിച്ചും മാത്യു തോമസ് അടക്കം ആളുകൾ ഇത് ഏറെക്കുറെ പരസ്യമായി തന്നെ വ്യക്തമാക്കുകയും ചെയ്തു. സി പി എമ്മും ഇക്കാര്യത്തിൽ അധികം വൈകാതെ നിങ്ങളൊരു തീരുമാനം എടുക്കണം എന്ന് വ്യക്തമാക്കി. അവർ മുന്നണിയിൽ തന്നെ തുടരുമെന്ന് സി പി എമ്മിനോടും മറ്റ് എൽ ഡി എഫിലെ ഘടകകക്ഷികളോടും വ്യക്തമാക്കിയെങ്കിൽ പോലും എങ്ങനെ ഈ ദേശീയ നേതൃത്വം ബി ജെ പിയുടെ ഭാഗമായ സാഹചര്യത്തിൽ ആ പാർട്ടിയിൽ നിന്ന് വിട്ടുവന്ന് ഒരു പ്രത്യേക ഘടകമായി എങ്ങനെ നിൽക്കാൻ കഴിയുമെന്നാണ് ആദ്യഘട്ടത്തിൽ അവർ ആലോചിച്ചത്. ഈ സംസ്ഥാന ഘടകം അപ്പാടെ ഒരു പുതിയ പാർട്ടിയായി മാറാനാകുമോ? മാത്രവുമല്ല, മറ്റേതെങ്കിലും ജനതാദളുമായി ദേശീയ തലത്തിൽ പ്രത്യേകിച്ചും നിതീഷ് കുമാറിന്റെ ജെ ഡി യു അടക്കമുണ്ട്, അവരുമായി ലയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമോ തുടങ്ങിയ പല സാധ്യതകൾ ഇവർ ആലോചിക്കുന്നുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട പ്രശ്നം, ഈ പാർട്ടിക്ക് എം എൽ എമാരുണ്ട്, മന്ത്രിയുണ്ട്. ഈ സാഹചര്യത്തിൽ ഇതൊരു കൂറുമാറ്റ ചട്ടത്തെ ബാധിക്കാത്ത രീതിയിൽ സാങ്കേതികമായി നൂലാമാലകളിലേക്ക് പോകാത്ത രീതിയിൽ വേണം ഈ പുതിയ പാർട്ടി എന്ന രീതിയിൽ ഇവർക്ക് സംസ്ഥാനത്ത് നിൽക്കുവാൻ. അത്തരം പ്രശ്നങ്ങളാണ് ജെ ഡി എസിനെ യഥാർത്ഥത്തിൽ അലട്ടുന്നത്. അതിനപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയ പ്രശ്നം അവരുടെ മുമ്പിലില്ല. അവർ ബി ജെ പിക്കൊപ്പം ഉണ്ടാകില്ല എന്ന് തുടക്കത്തിൽ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇക്കാര്യം കഴിഞ്ഞ ദിവസം ജെ ഡി എസിന്റെ സംസ്ഥാന നേതാക്കൾ ബംഗളൂരിലെത്തി എച്ച് ഡി ദേവഗൌഡയെ കണ്ട് നേരിട്ട് കാര്യങ്ങൾ വ്യക്തമാക്കി. തങ്ങൾക്കൊപ്പം വരാനാകില്ല എന്ന് പറഞ്ഞു. ദേവഗൌഡയാട്ടെ അതിന് അനുമതി നൽകുകയും ചെയ്തു. കാരണം കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ എൽ ഡി എഫിൽ തന്നെ തുടർന്നോളൂ എന്ന ഒരു നിർദ്ദേശം തന്നെയാണ് ദേശീയ നേതൃത്വത്തിൽ നിന്ന് നൽകിയത്. പക്ഷേ ഈ ദേശീയ നേതൃത്വവുമായുള്ള എല്ലാ ബന്ധവും വിച്ഛേദിക്കുവാൻ ഇന്ന് ഈ സംസ്ഥാന കമ്മിറ്റി തീരുമാനിക്കും. ഇതൊരു പുതിയ പാർട്ടി എന്ന രീതിയിലോ അല്ലെങ്കിൽ നിലവിലുള്ള ഏതെങ്കിലും ജെ ഡി യുമായി ലയിച്ച് മുന്നോട്ട് പോകുക, അത്തരം കാര്യങ്ങൾ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് ഒരുപക്ഷെ ഇന്ന് എത്തിയേക്കും. നേരത്തെ പറഞ്ഞതുപോലെ നിയമ പ്രശ്നങ്ങൾ തന്നെയാണ് ഇതിൽ പ്രധാനപ്പെട്ടത്. ഈ കൂറുമാറ്റ നിരോധന നിയമം ബാധകമാകാത്ത രീതിയിൽ വേണം ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുവാൻ. അത്തരത്തിൽ അഭിഭാഷകരോടക്കം കൂടിയാലോചന നടത്തിക്കൊണ്ടാണ് അഭിലാഷ്. ആ തരത്തിലുള്ള ഒരു സാങ്കേതിക പ്രശ്നമാണ് അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ ജെ ഡി എസ് ഇപ്പോൾ നേരിടുന്നത്.